ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല യങ് ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും അതുപോലെ നല്ല സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മസാജും ആയിട്ടാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒന്നുകിൽ ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 3-4 ഡ്രോപ്പ് മാത്രം മതിയാവും, നമുക്കൊരു 3-4 ഡ്രോപ്സ് മാത്രം മതിയാവും. ഇത് നമ്മുടെ കൈവെള്ളയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ രണ്ട് കൈയും ചേർത്ത് തിരുകുക. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ചീക്ക് സൈഡിൽ, ചീക്കിൻ്റെ സൈഡിൽ, രണ്ട് കവിളിൻ്റെ സൈഡിലായിട്ട് താഴെ നിന്നും മുകളിലേക്ക് അപ്പർ ഡയറക്ഷനിൽ വേണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ മസാജ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു 10-15 തവണ മസാജ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഫോർഹെഡിൻ്റെ ഏരിയയാണ് മസാജ് ചെയ്യുന്നത്. നമ്മുടെ ഫോർഹെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി സൈഡിലേക്ക് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഏകദേശം നമ്മുടെ 4 ഫിംഗേഴ്സ് അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ചെറിയ രീതിയിലൊരു പ്രഷർ കൊടുത്ത ശേഷം അത് റിലീസ് ചെയ്യുന്ന പോലെ പതുക്കെ കൊണ്ടുവരിക. അങ്ങനെ ഒരു മിനിറ്റോളം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗവും മൂക്കിൻ്റെ ഭാഗവും കവർ ചെയ്തിട്ട് ഫോർഹെഡ് വഴി ചെയ്യുന്നൊരു മസാജിങ് മെത്തേഡാണ്. അതായത് നമ്മുടെ ഫോർഹെഡിൻ്റെ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ണിനെ ചുറ്റി നമ്മൾ തിരിച്ച് ഫോർഹെഡിൽ വരികയാണ്. അതായത് ഈ രീതിയിൽ തന്നെ ഈ ഒരു സർക്കുലർ രീതിയിൽ, അതായത് ഈ റൗണ്ടായിട്ട് റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു 5 ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഗ്യാപ്പ് വിട്ട് വീണ്ടും ഒരു 5 ചെയ്ത് വീണ്ടും ഗ്യാപ്പ് വിട്ട് അങ്ങനെ ഒരു 15 തവണ ചെയ്യുക. 1 2 3 4 5, 1 2 3 4 5, 1 2 3 4 5, അങ്ങനെ 15 വരെ കൗണ്ട് ചെയ്യുന്ന പോലെ ചെയ്യുക. സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അപ്പർ ലിപ്പിൻ്റെയും ചിന്നിൻ്റെയും ഏരിയ കവർ ചെയ്യുന്ന പോലെയാണ്. അത് 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ തവണയും നമ്മൾ ഓയിൽ തീരുന്നതനുസരിച്ച്, കയ്യിൽ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് 2-3 ഡ്രോപ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഇതാ ഈ ഒരു പൊസിഷനിൽ രണ്ട് ഫിംഗേഴ്സ് ചെയ്ത് എടുത്തിട്ട് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ഒന്ന് ഒരു സൈഡിൽ മൂവ് ചെയ്യുമ്പോൾ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെ ചെയ്യുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുണ്ട്. എന്നാലും ഒരു 5 അതും ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചിന്നിൻ്റെ ഏരിയയിലുള്ള ആ ഒരു താടിയെല്ല, താടിയെല്ലിനെ ചെറിയൊരു മസാജ്, അതായത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിൽ എൻഡ് ചെയ്യുന്ന പോലെ രണ്ട് ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പ് വെച്ച ശേഷം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു 5 ചെയ്യുക. ഇതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ചീക്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ കൈ രണ്ട് കൈയിലും ഫുള്ളായിട്ട് ഓയിലെടുത്ത ശേഷം, അതായത് 5 ഓയിലെടുത്ത ശേഷം ഫുൾ പാമിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ അപ്പർ സൈഡിലേക്ക് കൈ ഒന്ന് മൂവ് ചെയ്ത് അതിന് മുകളിലൂടെ അടുത്ത കൈ മൂവ് ചെയ്ത് ഒരു മസാജ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിലൊന്നും എടുക്കുന്നില്ല, ബാക്കിയുള്ള ഓയിൽ വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഏരിയയിൽ അപ്പേർഡ് ഡയറക്ഷനിൽ ചെയ്ത് കൊടുക്കുക. ഇതേ പൊസിഷനിൽ തന്നെ എപ്പോഴും മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്യുക. ഫേസ് മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസിൽ ഓയിൽ വാഷ് ചെയ്ത് കളയുക ഒരു 10-20 മിനിറ്റിന് ശേഷം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കും. നമ്മൾ ഡെയിലി ചെയ്യുക വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു പ്രോബ്ലംസ് എല്ലാം മാറ്റിയിട്ട് സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. എല്ലാം ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.